വിക്രമാദിത്യന്റെ സദസ്സിലെ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന ഭാര്യയിലുണ്ടായ 12 മക്കളെയാണ് പറയപെറ്റ പന്തിരകുലം എന്നറിയപ്പെടുന്നത്. സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ 12 കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നു. ഭ്രാന്തൻ എന്നതിലുപരി ഒരു അവതാരമായാണ് നാരാണത്ത് ഭ്രാന്തനെ വിശ്വസിച്ചു പോരുന്നത്. നാരായണമംഗലത്ത് ആമയൂർമനയിൽ വളർന്ന അദ്ദേഹം പഠനത്തിന് പിന്നീട് പട്ടാമ്പി രായിരനല്ലൂർ തിരുവേഗപ്പുറ ഇല്ലത്തു വന്നു. രായിരനല്ലൂരിൽ നിന്നും വിളിപ്പാടകലെ ഭ്രാന്തൻ തപസ്സിരുന്ന പാറക്കുന്ന് ഭ്രാന്തക്കോട്ട അഥവാ ഭ്രാന്താചലം എന്നറിയപ്പെടുന്നു. കൊടും വേനലിലും വറ്റാത്ത നീരുറവകളും ഭ്രാന്തനെ തളച്ചിട്ടതെന്ന് കരുതുന്ന കാഞ്ഞിരമരവും ചങ്ങലയും ഒരു ക്ഷേത്രവും ഈ പാറക്കുമുകളിലുണ്ട്. ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ അധീനതയിലുള്ള ഇവിടെ ഭ്രാന്തന്റെ ഭൂതഗണങ്ങൾ കൈകൾ കൊണ്ട് തുറന്നുണ്ടാക്കിയതെന്ന് കരുതപ്പെടുന്ന 3 ഗുഹാക്ഷേത്രങ്ങളുമുണ്ട്. ഇതൊരു വാസ്തുവിദ്യാ വിസ്മയവും കൂടിയാണ്. കേരളത്തിലെ വ്യത്യസ്തമായ ഐതിഹ്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയിലെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.